രാജ്യസഭാ എം പി ആയി ജോസ് കെ മാണി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് ബൈ ലോ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ഐ വിൽ അപ്ഹോൾഡ് ദി സോവറിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ദാറ്റ് ഐ വിൽ ഫെയ്ത്ത്ഫുള്ളി ഡിസ്ചാർജ് ദി ഡ്യൂട്ടി അപ്പോൺ വിച്ച് ഐ ആം അബൌട്ട് ടു എന്റർ. സൈൻ മണി. Papers to be laid on the table, Sri Ramdas Athwale. Respected Chairman sir, I lay on the table of the House papers listed against my name at serial number 1 in today's revised list of business. Thank you. Sri Nityananda Rai. महोदय, मैं आज की संशोधित कार्यावली में क्रमांक संख्या 2 पर मेरे नाम के सम्मुख उल्लेखित दस्तावेज सभा पटल पर रखता हूँ. श्री नित्यानंद राय सेकंड. महोदय, मैं अपने सहयोगी श्री अजय कुमार मिश्रा जी की ओर से आज की संशोधित कार्यावली में क्रमांक संख्या 3 पर उनके नाम के सम्मुख उल्लिखित दस्तावेज सभा पटल पर रखता हूँ. श्रीमती प्रतिमा भौमिक. महोदय, मैं आपकी अनुमति से आज की संशोधित कार्यसूची में क्रमांक संख्या 4 पर मेरे नाम के सम्मुख उल्लिखित दस्तावेज सदन के पटल में रखती हूँ. डॉक्टर सुभाष सरकार. महोदय, आपकी अनुमति से आज की पुनरीक्षित कार्यावली सूची की क्रम संख्या 5 पर मेरे नाम के आगे उल्लिखित दस्तावेजों को मैं सभा पटल पर रखता हूँ. डॉक्टर मुंजपरा महेंद्र भाई. Respected sir, with your kind permission, I wish to lay on the table of the House paper listed against my name at serial number 6 of today's revised list of business. Chairman, not speaker. Reports of the department related parliamentary standing committee on science and technology, environment, forest and climate change. Srimati Vandana Chauhan. മാണി രാജ്യസഭാ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തു. അല്പം മുമ്പ് കണ്ടത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. എം പിമാരുടെ സസ്പെൻഷനിൽ പാർലമെന്റിൽ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി ലഭ്യമാകുന്നത്. പ്രതിപക്ഷ എം പിമാർ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തി. കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണി അല്പസമയം മുമ്പാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒമിക്രോൺ സാഹചര്യവും പാർലമെന്റ് ചർച്ച ചെയ്തേക്കും. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, കഴിഞ്ഞ 2 ദിവസമായി പാർലമെന്റ് പ്രക്ഷുബ്ധമാണ്. ഇന്നിപ്പോൾ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് എം പിമാർ കടക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ 3 ദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭാ നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. നേരത്തെ തന്നെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്നാൽ സസ്പെൻഷൻ പിൻവലിക്കാനാവില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് രാജ്യസഭാ അധ്യക്ഷൻ സ്വീകരിച്ചത്. അതിനെ തുടർന്നാണ് സസ്പെൻഷനിലായ എം പിമാർ പാർലമെന്റിന്റെ പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ധർണ ആരംഭിച്ചിട്ടുള്ളത്. ഈ സമ്മേളന കാലയളവ് പൂർത്തിയാകുന്നതുവരെ ഇത്തരത്തിൽ ധർണാ സമരവുമായി തുടരുവാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മറ്റ് പ്രതിപക്ഷ എം പിമാർ രാജ്യസഭാ നടപടികളുമായി സഹകരിക്കും. വളരെ നിർണായകമായ 26 ബില്ലുകൾ ആണ് പാർലമെന്റിന്റെ ഈ സമ്മേളന കാലയളവിൽ സർക്കാർ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഡാം സേഫ്റ്റി ബിൽ ഉൾപ്പെടെ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ടാണ് ഈ സഭാ നടപടികളുമായി സഹകരിക്കാം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷം എത്തിയിട്ടുള്ളത്. അതിനിടെയാണ് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണി, കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജോസ് കെ മാണി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത രാജ്യസഭാ അംഗമായിരിക്കുകയാണ്. പ്രതിപക്ഷം നേരത്തെ യോഗം ചേരുകയും സഭാ നടപടികളുമായി സഹകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചർച്ച ഉൾപ്പെടെ നടത്തേണ്ട കാര്യങ്ങളിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം അവസരങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ സഭയിൽ വലിയ പ്രതിഷേധം തന്നെ ഉയർത്തുവാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അഭിലാഷാണ് വിവരങ്ങൾ. ഇൻ ദ നെയിം ഓഫ് ഗോഡ്.
that I will bear true faith and allegiance to the response for grant 2021-22 of the Ministry of Earth Sciences. Good. 10 reports. Thank you, sir. I compliment the chairman and the members of the committee and hope that everybody. Honorable Speaker, sir, I would like to draw the kind attention of the Honorable Minister towards the reply to the Lok Sabha answered question number 1577 dated 28 July 2021, in which the Honorable Minister had given a detailed zone-wise total broadgauge route kilometer, electrified broadgauge route kilometer and balance broadgauge route kilometers to be electrified as on 31st March 2021. In the said reply, Honorable Minister had stated that in the Northeast Frontier Zone, out of 4,152 route kilometers, only 652 route kilometers is electrified and balance 3,500 route kilometers to be electrified. That is, the percentage of route kilometer electrified in the zone is very less. I would like to know from the Honorable Minister that what are the main reasons for the huge route kilometer pending in North Frontier Zone. Whether the Honorable Minister would take up the work of route kilometer in North Frontier Zone in a faster manner. If so, the steps of Honorable Minister should take in this regard. Sir, Honorable Member has asked a very relevant question. I thank her for raising this point. And sir, I would like to inform the Honorable House that electrical ലോക്സഭയിൽ ബഹളം തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാന വിവരം. ഇന്നും ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമാകുമെന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ നീക്കം ആ തരത്തിലാണ്.